ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് യൂറോപ്പ് ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഞങ്ങൾ രാവിലെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു ഹോട്ടലിൽ തന്നെ. അപ്പോൾ അതെല്ലാം കഴിച്ച് സെറ്റായി. എന്നിട്ട് പെട്ടെന്ന് ഇറങ്ങി, കാരണം പാരീസ് എത്താനായിട്ട് ഒരു 6 hours ഡ്രൈവ് ഉണ്ട് ഓൺ റോഡ് ആയതുകൊണ്ട്. അപ്പോൾ അത്രയും ടൈമുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് വൈകിട്ട് എത്ര മണിക്കാണ്, 4:30 ലൂവ്ര മ്യൂസിയത്തിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് റെഡിയായിട്ട് വേണം മ്യൂസിയത്തേക്ക് പോകാൻ. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി. പക്ഷേ ഇപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി, ഒരു 1 hour ആയി. ഇപ്പോഴാണ് ഒന്ന് സെറ്റായി ഒരു ട്രാക്കിൽ വന്നത്. കാരണം ആദ്യം ആംസ്റ്റർഡാമിൽ സിറ്റിയിൽ കുറച്ചൊന്ന് കറങ്ങേണ്ടി വന്നു. റോഡ് മാർക്കിങ്സ് ഒന്നും കൺഫ്യൂഷൻ ഉണ്ടായി കുറച്ച്. അപ്പോൾ ഒന്ന് കറങ്ങി, അത് കഴിഞ്ഞപ്പോൾ സെറ്റായി. ഞങ്ങളിപ്പോൾ ബെൽജിയത്തിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡ് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇന്ന് ഏറ്റവും ബിസിയസ്റ്റ് റോഡാണ് ഇ-19 ആണ്. ആംസ്റ്റർഡാം ടു പാരീസ് കണക്ട് ചെയ്യുന്ന ഇ-19 ആണ് റോഡ്. അതാണ് യൂറോപ്പിലെ ഏറ്റവും ബിസിയസ്റ്റ് റോഡ്. മേ ബി ഇത്രയും ട്രക്കൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ഈ ഫുള്ള് ട്രക്കാണ്, ഫുൾ ട്രക്കാണ്, അതുകൊണ്ടായിരിക്കും. ഇത്ര സ്ലോ ആയതുകൊണ്ടായിരിക്കും. ട്രാഫിക് ഉള്ളതുകൊണ്ടാണ് ഇവിടെ. ലൈൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സൈഡ് 6 lanes ഒക്കെ ഉണ്ട്, പക്ഷേ കൂടുതലും കൺജഷനാണ്, കൂടുതൽ ട്രാഫിക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. മേ ബി ഇത്രയും ട്രാഫിക് ഇല്ലെങ്കിൽ ചിലപ്പോൾ പാരീസിലേക്ക് അത്രയും ടൈം എടുക്കില്ല അല്ലേ. ഇപ്പോൾ ആദ്യം രാത്രി നോക്കിയപ്പോൾ 5 something കാണിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ രാവിലെ ആയപ്പോൾ അത് പീക്ക് ടൈമിനനുസരിച്ച് 6:30 ഒക്കെ ആയി. എനിവേ, അപ്പം അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷേ അത്യാവശ്യം നല്ല വ്യൂവും ഒക്കെ ഉണ്ടായി. ഇപ്പം ഇച്ചിരി കുറവാണ്, പക്ഷേ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആംസ്റ്റർഡാമിൻ്റെ കൺട്രി സൈഡ് നല്ല അടിപൊളിയാണ്. കുറേ വ്യൂവും ഫാം ലാൻഡ്സ് പോലെയൊക്കെയാണ്. ഫാം ലാൻഡ്സ്, കാറ്റിൽസ്, പിന്നെ അവരുടെ തന്നെ ലൈക്ക് വിൻമിൽസ്, എല്ലാവർക്കും അവരവരുടെ വിൻമിൽസ് ഉണ്ട് പഴയ ഫാമുകളിലൊക്കെ. അതെല്ലാം കുറച്ചെണ്ണം കണ്ടായിരുന്നു. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് പാസ് ചെയ്തു പോകാം. മോട്ടർ വെച്ച് കൂടെ പോകുമ്പോൾ അതെല്ലാം പ്രശ്നമാണ്, പെട്ടെന്ന് പാസ് ചെയ്തു പോകും, നമുക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. ബെൽജിയം ഫുള്ള് മഴയാണ്. അയ്യോ, നല്ല മഴ. ഇത്ര നേരം സണ്ണി ക്ലൗഡി അങ്ങനെയൊക്കെ നിൽക്കുന്നു, പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. വെദറിന്റെ കാര്യത്തിൽ UK പോലെ തന്നെയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ആ മഴയിൽ കുറച്ച് ദൂരം വന്നുള്ളൂ, പക്ഷെ അപ്പോഴേക്കും എന്തെങ്കിലും കുറച്ച് ക്ലിയർ ആയിട്ടുള്ള ക്ലൗഡ്സ് ഒക്കെ കാണാൻ തുടങ്ങി. അപ്പൊ അവിടെ എത്തുമ്പോഴേക്കും ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്നാണ് ഇവിടുത്തെ വെദർ മാറുന്നത്. പെട്ടെന്ന് മഴ, പെട്ടെന്ന് വെയിൽ, അങ്ങനെയൊക്കെ വരണേ. അപ്പൊ ചിലപ്പോ കുഴപ്പമുണ്ടാവില്ല വിചാരിക്കണം. നമ്മളിപ്പോൾ ഫ്രാൻസ് എത്തി. ഇവിടെ എന്തായാലും ബെൽജിയത്തിലെ പോലെ മഴയില്ല, പക്ഷേ ക്ലൗഡിയാണ്. അപ്പം ഇനി മഴ പെയ്യുമെന്നറിയില്ല. എനിവേ, നമ്മളിപ്പോൾ പാരീസിലോട്ടുള്ള റോട്ടിലാണിതിപ്പോൾ. ഇവിടെ റോട്ടിലിപ്പോൾ വണ്ടികളൊക്കെ ഇച്ചിരി കുറവുണ്ട്, സിറ്റി അല്ലാത്തതുകൊണ്ടായിരിക്കാം. ഞങ്ങളിപ്പോൾ പാരീസിൻ്റെ കൺട്രി സൈഡ് എത്തി. ഇവിടെപ്പോൾ ട്രാഫിക് ഇച്ചിരി കുറവുണ്ട്, പിന്നെ കുറേ ഫീൽഡും മരങ്ങളും ഒക്കെ കുറച്ച് കൂടുതലുണ്ട്.
ഇപ്പോഴും ക്ലൗഡി ആണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ റോഡ് നല്ലത് എനിക്ക് ഫീൽ ചെയ്തത് ബെൽജിയം ആണ്. ആംസ്റ്റർഡാമും നെതർലാൻഡ്സും കുഴപ്പമില്ലായിരുന്നു. പാരീസിലെ റോഡ്സ് അത്ര അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? റോഡിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ മെയിൻ്റെനൻസ് ഇച്ചിരി കുറവാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ ബുഷസും ഇതെല്ലാം ഇങ്ങനെ വളർന്നു നിൽക്കണമെന്ന് നമ്മളിലേക്ക് യു കെയിലുണ്ട് ചില സ്ഥലങ്ങളിൽ, പക്ഷേ ബാക്കി ഇപ്പോൾ ആംസ്റ്റർഡാം അതൊക്കെ പിന്നെ നമ്മളങ്ങനെ സിറ്റീസ് സിറ്റിയുടെ സൈഡിൽ കൂടെ വന്നേ, ഇത് ഇത്തിരി കൺട്രി സൈഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല വ്യത്യാസമുണ്ട് ഇവിടെ. അലർജിയാണ് ചിലവര് ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ സംസാരിക്കൂല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അറിഞ്ഞൂടെ, ആദ്യത്തെ പ്രാവശ്യമാണ് ഫ്രാൻസിലോട്ട് പോകുന്നത്. ഇവിടെ റോട്ടില് ലൈനിന് വരാം, ഇതെന്താ വരച്ചിട്ട് എന്താ തന്നെങ്കിലും ടോളടി. പക്ഷെ എന്നാലും ലൈൻ വേണ്ടേ? ഇതെന്താണ് ജസ്റ്റ് ടാറ് വെച്ച് വരച്ച് വെച്ചോ? ഫ്രാൻസിലെ ടോളാണിത്. ഇത് ടോള് എടുത്തപ്പോ കിട്ടിയ ടിക്കറ്റാണ്. ഇതിനകത്ത് ഇവര് ഇംഗ്ലീഷ് എഴുതിയിട്ടേ ഇല്ല. അതേപോലെ റോട്ടിലൊന്നും ഇംഗ്ലീഷ് ഒന്നും ഇല്ല. പുറത്തുണ്ടോ? ഇല്ല. നന്നായി കഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നമ്മളവിടെ എത്തിയിട്ട്. നേരത്തെ കാണിച്ച ടിക്കറ്റ് കിട്ടിയ ടിക്കറ്റ് ഇവിടെ കാണിക്കണം എന്ന് തോന്നുന്നു. പാരീസ് സെൻട്രൽ ഇത്. സെൻട്രൽ എത്തിയപ്പോൾ ഇവിടെ കുറച്ച് ബ്ലോക്കായിരുന്നു. ഇപ്പം ഇച്ചിരി ക്ലിയറായി. പക്ഷേ ഈ ഒരു ലെയിൻ ഫുള്ള് ബ്ലോക്കായിരുന്നു. കാരണം അവർ റെഗുലേഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല. UL EZ ചെക്ക് ഉണ്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ. അപ്പോൾ എനിക്കൊന്ന് ഓട്ടോമാറ്റിക്കലി അത് കംപ്ലയിൻ്റ് അല്ലെങ്കിൽ അവർ ഫൈൻ അടിക്കും അല്ലേ? കാരണം രജിസ്ട്രേഷൻ ചെക്ക് ചെയ്തിട്ട് ഫീസ് ഉണ്ട്. ഫീസ് അടക്കണം. നമ്മൾ ആ സോണിലോട്ട് കേറുകയാണെങ്കിൽ ആ ഫീസ് അടക്കണം, അല്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും. ഫൈൻ എത്രയാണെന്നൊന്നും അറിയില്ല. പക്ഷേ ഇതിവിടെ UK നമുക്ക് ആക്ച്വലി കാർ രജിസ്ട്രേഷൻ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റും അത് UL EZ കംപ്ലയൻ്റ് ആണോ എന്നൊക്കെ. പക്ഷേ ഇവിടെ ഞാൻ എത്ര നോക്കിയിട്ടും പറ്റണില്ല. നെതർലാൻഡ്സ് രജിസ്ട്രേഷനുള്ളതിന് എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന എൻ്റർപ്രൈസിൽ നിന്നാണ് കാർ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് അവരുടെ എല്ലാ കാറും UL EZ കംപ്ലയൻ്റ് ആണെന്നാണ് പറയണേ. ഇല്ലെങ്കിൽ ആക്ച്വലി ഫൈൻ അല്ലെങ്കിൽ അവരാണ് കൊടുക്കേണ്ടത്. പിന്നെ വിഷ്ണു നേരത്തെ ഒരു മണ്ടത്തരം കാണിച്ചു. ലെഫ്റ്റ് സൈഡിൽ ഒരു ലെയിൻ അവർ ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്ത് എന്തോ ഓതറൈസ്ഡ് വെഹിക്കിൾസ് ഓൺലി എന്ന് മാത്രം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പകുതി ഫ്രഞ്ചിലാണ് എഴുതി വെച്ചേക്കണം. പക്ഷെ പകുതി ദൂരം പോയി കഴിഞ്ഞിട്ട് അത് ആ ബോർഡ് അവിടെ കണ്ടേ. അപ്പോൾ വേഗം നെക്സ്റ്റ് ലൈനിലേക്ക് എടുത്തു. ഒളിമ്പിക്സ് നടന്ന സ്റ്റേഡിയം വിഷ്ണു കണ്ടു. അത് എടുക്കാൻ നോക്കുകയാണ്, നടക്കണില്ല. ആ അതെ, ഇതാണ് ഇപ്പോൾ 2024 ഒളിമ്പിക്സ് നടന്ന സ്റ്റേഡിയം. അതിൻ്റെ ഒരു സൈഡായിരിക്കും ഉള്ളത് അല്ലേ? പല സ്റ്റേഡിയംസ് ഉണ്ടാവും, പല വെന്യൂസ് ഉണ്ടാവും, അതിലൊരെണ്ണമായിരിക്കും. പാരീസ് സിറ്റി എത്തിയതുകൊണ്ട് ഇപ്പോൾ നല്ല ട്രാഫിക്കായി. ഇവിടെ പൊതുവേ ട്രാഫിക് ഇച്ചിരി കൂടുതലാവുന്നു അല്ലേ? ഇപ്പൊ ഒരു ടണലിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക, പക്ഷെ ഫുള്ള് വണ്ടികളാ. ട്രാഫിക്കൊക്കെ ഒന്ന് മാറി പുറത്തിറങ്ങി ടണലിൽ നിന്ന്. Use the right lane to take the exit towards Port Dear Beverly Ray at N301.
ഇവിടെ ഫുള്ള് 2024 പാരീസ് എന്ന് എഴുതി വെച്ചിരിക്കുക. നമ്മൾ പോകുന്നത് ടെഡി ഓബർവില്ലിയസ് ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. ടെഡി ഓബർവില്ലിയസ് ഇതാണ് പാരീസ് സ്ട്രീറ്റ്. At the roundabout, take the second exit onto Rue d'Aubervilliers towards Gare d'Alès. Then there's a hospital, isn't it? All the hotels, Oko hotels. Hotels, isn't it? ആ മേ ബി അപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും. പക്ഷേ ഇത് മോട്ടർ വേ അല്ലല്ലോ. ഇവിടെ റോഡ് മാർക്കിംഗ്സ് ഒന്നും അറിയാൻ പോലും പറ്റണ്ട അല്ലേ. ബസ് ലൈൻ ഒന്നും കാണണില്ല. നമ്മളപ്പോൾ ഒരു 8 മിനിറ്റ്സിൽ ഹോട്ടലിലെത്തും. സിറ്റി തന്നെയാണ് ഹോട്ടൽ എന്നാണ് അപ്പം എനിക്ക് മനസ്സിലാവുന്നത് ആയിരിക്കും അല്ലേ. ആ നമ്മൾ ഐഫിൾ ടവറിന് ക്ലോസസ്റ്റ് ആയിട്ട്, ക്ലോസസ്റ്റ് അല്ല പക്ഷെ ഒരു 15-20 മിനിറ്റ്സ് ഡിസ്റ്റൻസിലാണ്. പിന്നെ ഇവിടെ അത്ര ദൂരം ഇല്ലെങ്കിലും ട്രാഫിക് കാരണം നല്ല ടൈം എടുക്കുമായിരിക്കും. വരച്ച് വെച്ചിരിക്കുകയാണത്. വരച്ച് വെച്ചിരിക്കുന്ന വിഷ്ണുവിന് ഡ്രൈവ് ചെയ്ത് പ്രാന്താവാൻ തുടങ്ങിയിട്ടുണ്ട്. ഹമ്പാണല്ലോ ഇതൊക്കെ. അപ്പൊ ഞങ്ങൾ ഹോട്ടലെത്തി. ഇനി ഹോട്ടലിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഈവനിങ്ങിൽ പാരീസ് സിറ്റിയിലേക്ക് പോകണം. അപ്പം ഞങ്ങൾ റോഡ് ട്രിപ്പ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഈ ഒരു എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പാരീസിലെ ഈവനിങ്ങും അവിടുത്തെ വ്യൂ ഒക്കെ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത പാരീസിൻ്റെ കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.